എല്ലാവർക്കും നവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വറുത്തരച്ച നല്ല മീൻ കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അഞ്ചാറ് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, പിന്നെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലായ ഇത് കരിഞ്ഞു, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഒരു സ്പൂണ് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇട്ടെടുക്കുക, പിന്നെ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഒരു കാൽ സ്പൂൺ വേണ്ട, അതിലും താഴെ മതി ഇട്ടുകൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണക്ക് മിക്സ് ചെയ്യാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്, കാരണം അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ എന്തായാലും ചട്ടിക്കകത്ത് ചൂടില്ലേ, അപ്പോൾ ആ ചൂടിക്കിടന്ന് ഇതങ്ങ് ആ പച്ചമണം മാറിപ്പോകും. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നല്ല ഉണക്ക് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇവിടെ മീൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കിളിമീനാണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഈ മീനിലേക്ക് മൂന്ന് വടക്കം പുളി, ചെറിയ വടക്കം പുളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്കിടുന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് പച്ചമുളകും വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും, ഒരു അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചതച്ചതും കൂടി ഇടുവാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മീനിന് മേലിൽ വരെയുള്ള വെള്ളം ഒഴിക്കണം. മീന് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമുക്കിത് അടച്ചു കൊടുക്കാം. ഇപ്പം ഒന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ മീൻകറി
നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല വൃത്തിക്ക് തിളയ്ക്കുന്നുണ്ട്. മീനെല്ലാം അതിനകത്ത് കിടന്ന് വേവാണ്. അപ്പം ഈ മീൻകറിയുടെ ചാറ് കുറുകി വരുന്നവരെ നമ്മളത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമുക്ക് മീൻകറി ഒന്നും കൂടെ ഒന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ചട്ടിയാണെങ്കിൽ ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്പൂൺ വെച്ചൊക്കെ മീൻ ഇളക്കി കൊടുത്താൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചട്ടി ഇങ്ങനെ കറക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്നും കൂടെ വേവിക്കാം. ഈ ചാറൊന്ന് കുറുകി വരട്ടെ. ഒന്നും കൂടെ എന്നിട്ട് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ മീൻകറിക്ക് അല്പം കടു വറുത്തിടാം. ഞാൻ വെളിച്ചെണ്ണ അടിച്ച്, എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, രണ്ട് വറ്റൽ മുളക്, നമ്മുടെ മീൻകറി റെഡിയായി. തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് കട് വറുത്തിടാം. കട് വറുത്തേം കൂടെ ഒഴിക്കും. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കിടില മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വരും.